ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ സർക്കാർ തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് പരവതാനി വിരിക്കുമ്പോൾ അതിൽ തലയണ വെച്ച് കിടന്നുറങ്ങാൻ ജനാധിപത്യ കാഴ്ചപ്പാടുകളെത്തുന്ന ഒരാൾക്കും പറ്റില്ല. ഇതാദ്യമായിട്ടൊരു കേരളത്തിൻ്റെ സ്പീക്കർ പറയുന്ന അഭിപ്രായമല്ല. ഇതിൻ്റെ മുമ്പ് അമർത്യസൻ മുതൽ നിരവധി ആളുകൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഈ പോക്ക് അപകടത്തിലേക്കാണ്. ഐൻസ്റ്റൈനെ പോലും തിരുത്തിയിട്ട് നരേന്ദ്രമോദിയെ പകരം വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ തന്നെ ശാസ്ത്ര പ്രതിഭകളിൽ ചിലരെത്തുന്നൊരു കാലമാണ്. ഇന്ത്യൻ ഫാസത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ മതനിരപേക്ഷ സർക്കാർ, കേരളത്തിലെ മതനിരപേക്ഷ ജനങ്ങൾ. സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ വൈറസ് പടർത്തുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതവർ സ്വയം വിമർശനപരമായി പരിശോധിച്ച് ഉടനെ തിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് താൽക്കാലികമായിട്ട് അതുകൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടാകാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വലിയ അപകടം ചെയ്യും. ഇന്ത്യയിൽ പ്രശ്നം ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്തുമതവും തമ്മിൽ ഇന്ത്യയിൽ ഒരു പ്രശ്നവുമില്ല, മതങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. ഇന്ത്യയിൽ കുക്കികളും നാഗരും മേത്തികളും അങ്ങനെ ഗോത്ര വിഭാഗക്കാർ തമ്മിലുള്ള പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നവഫാസിസ്റ്റുകളാണ്. നമ്മുടെ പഴയ കണക്കുകൂട്ടലൊന്നും നിൽക്കാത്ത തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയ കാലം ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ സഹപ്രവർത്തകരൊക്കെ ജീവനോടെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് കണ്ട് യാദൃച്ഛയായിട്ട് രക്ഷപ്പെട്ടു വന്ന ഒരാൾ, ഒരു സൂക്ഷിപ്പുകാരൻ ഓരോ ജൂത വീട്ടിലും ചെന്ന് പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: നിങ്ങൾ എന്നെ ദയവായി ഞാൻ പറയുന്നത് കേൾക്കണം. അല്ല, നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി തന്നെ പുതിയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ ഉപയോഗിച്ചൊരു പ്രധാനപ്പെട്ട പ്രയോഗം മനു മുതൽ മാനവികത വരെ എന്നാണ്. സത്യത്തിൽ എങ്ങനെ തലകുത്തി എന്ന് ആലോചിച്ചാലും മനുവിൻ്റെ കാഴ്ചപ്പാടും ആധുനിക മാനവികതയും ഒരു വിധത്തിലും പൊരുത്തപ്പെടില്ല. മനുസ്മൃതി ഒരു തവണ വായിച്ച ഒരാൾക്കും അത് ആധുനിക മാനവികതയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നാണ് എന്ന് ഒരു വിധത്തിലും പറയാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മനു മുതൽ മാനവികത വരെ എന്നൊരു പ്രയോഗം നടത്തിയത്? മനുവിനെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും മഹാനായ നിയമദാതാവ് എന്ന കാഴ്ചപ്പാടാണ് വിചാരധാര മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വിചാരധാര സംഘപരിവാറിൻ്റെ താത്വിക ഗ്രന്ഥമാണ്. അവർക്ക് മനുവിനെ പ്രശംസിക്കാനുള്ള അവകാശമുണ്ട്. മനു ലോകത്തിലെ തന്നെ മഹാനായ നിയമദാതാവാണ് എന്ന് പറയാം. പക്ഷേ എങ്ങനെയാണ് അതൊരു ആധുനിക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുക? നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. ലോകത്തിലെ എല്ലാ മതങ്ങളിലും, മതങ്ങളിൽ മാത്രമല്ല മതേതര ജീവിതം പുലർത്തുന്നവരുടെ മനസ്സിലും പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പല കാലങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതും നമ്മുടെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതും രണ്ടാണ്. അതായത്, ഒരു പുരോഹിതൻ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി മതത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും സത്യത്തിൽ വ്യത്യാസമുണ്ട്. കാരണം പുരോഹിതൻ ആ മതത്തിൻ്റെ പുരോഹിതനാണ്, പ്രധാനമന്ത്രി ഒരു രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് പ്രത്യേകിച്ച് 2014 ശേഷം ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 2014 മുമ്പ്, 2014 പിമ്പ് എന്ന വിഭജനം അനിവാര്യമാണ്. നമുക്കറിയാം 998 2004 വരെയുള്ള കാലത്ത്, വാജ്പേയി ഭരിക്കുന്ന കാലത്ത് മുരളി മനോഹർ ജോഷി വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളെല്ലാം ആധുനിക ജനാധിപത്യ കാഴ്ചപ്പാടുമായിട്ട് പൊരുത്തപ്പെടുന്ന ആയിരുന്നില്ല. അതിനെതിരെ വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്.
പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണ് 2014 ശേഷമുള്ള ഇന്ത്യൻ അവസ്ഥ. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, സയൻസ് കോൺഗ്രസ്, ശാസ്ത്ര കോൺഗ്രസ് സൂപ്പർസ്റ്റീഷ്യസ് കോൺഗ്രസ് ആയിട്ട് മാറിയത് 2014 ശേഷമാണ്. ഒരു യാഥാസ്ഥിതിക മതസമ്മേളനത്തിൽ നിന്ന് മുമ്പ് ഉയർന്നു കേട്ട വാദങ്ങൾ 2014 ശേഷം ശാസ്ത്ര കോൺഗ്രസ്സിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്. അപ്പോൾ ഒരു മതയാഥാസ്ഥിതികത്വത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന അന്ധവിശ്വാസങ്ങളെ ആ നിലക്ക് ആ മതത്തിലെ തന്നെ നവോത്ഥാനവാദികളും ജനാധിപത്യവാദികളും എതിർക്കും. എന്നാൽ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ സർക്കാർ തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് പരവതാനി വിരിക്കുമ്പോൾ അതിൽ തലയണ വെച്ച് കടന്നുറങ്ങാൻ ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരാൾക്കും പറ്റില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഏത് അഭിപ്രായത്തെയും നമ്മൾ പരിഗണിക്കേണ്ടത്. ഏത് പശ്ചാത്തലത്തിലാണ് ഈ അഭിപ്രായം രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ സംവാദ വിധേയമാകുന്ന ബഹുമാനപ്പെട്ട സ്പീക്കറുടെ അഭിപ്രായമെന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അത് ഏതെങ്കിലും മതങ്ങൾക്കെതിരല്ല, മറിച്ച് ശാസ്ത്രബോധത്തിന് പകരമായി മിത്തിക്കൽ ബോധം പ്രചരിപ്പിക്കാമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് മിത്തുകൾക്ക് പോലും സത്യത്തിൽ എതിരല്ല. മിത്തുകൾക്ക് മിത്തുകളുടെ ഒരു ലോകമുണ്ട്, ആ ലോകത്ത് അത് വ്യാപരിക്കണം. അതിന് പകരം മിത്തുകൾ ശാസ്ത്രത്തിൻ്റെ സ്ഥാനം കയ്യേറുന്നത്, സ്വയം ശാസ്ത്രമായി നടിക്കുന്നത്, സൂക്ഷ്മാർത്ഥത്തിൽ അത് മിത്തിന് തന്നെയും പരിക്കേൽപ്പിക്കുന്ന ഒന്നാണ്. കാരണം മിത്തിനതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. എന്നാൽ ശാസ്ത്രം എന്ന് പറയുമ്പോൾ മിത്തല്ല, അതിനതിൻ്റെ കൃത്യതയുണ്ട്, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ വ്യക്തമാകേണ്ട കാര്യമാണ്. അതുകൊണ്ട് ചരിത്രം, നമ്മൾ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, മ്യൂസിയത്തിന് കൊടുക്കേണ്ടത് മ്യൂസിയത്തിന് കൊടുക്കണം, ചരിത്രത്തിന് കൊടുക്കേണ്ടത് ചരിത്രത്തിന് കൊടുക്കണം. അതിന് പകരം നമ്മളിപ്പോൾ ചെയ്യുന്നത് ചരിത്രവും നമ്മൾ മിത്തുവൽക്കരിക്കുന്നതിലേക്ക് കടക്കുകയാണ്. പാഠപുസ്തകങ്ങളിൽ ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്തിലെയൊക്കെ പാഠപുസ്തകങ്ങളിൽ 1980 മുതൽ തന്നെ വിചിത്രമായ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു എന്നും ആ പഠനത്തിലൂടെ കടന്നു വന്ന തലമുറയാണ് ഗുജറാത്ത് വംശഹത്യക്ക് നേതൃത്വം വഹിച്ചത് എന്നും റൊമില താപ്പർ അടക്കമുള്ള ചരിത്ര പ്രതിഭകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒറ്റ ഉദാഹരണം മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. ഈ ഗുജറാത്ത് വംശഹത്യയിലെ ഏറ്റവും ഭീകരമായ അധ്യായമായിരുന്നു, അധ്യായത്തിലൊന്നാണ് ആ കൗസർ ബാനുവിൻ്റെ ദാരുണമായുള്ള മരണം. ഗർഭിണിയായ കൗസർ ബാനുവിൻ്റെ വയറ്റിൽ കുത്തി കുന്തത്തിൽ ഭ്രൂണത്തെ കോർത്ത് പെട്രോൾ ഒഴിച്ച് തീയിട്ട് ചുട്ട സംഭവമാണ്. ബാബു ബജ്രംഗിയാണ് അത് നടത്തിയത്. അതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അവിടെയാണ് വിചിത്രമായുള്ള കാര്യം. അദ്ദേഹം പറഞ്ഞത് ഈ ക്രൂരത എങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ ആസ്വദിക്കുന്നു. വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റാണാ പ്രതാപ് എന്നിൽ ആവേശിക്കുന്നതായി തോന്നി എന്നാണ്. അപ്പോൾ റാണാ പ്രതാപ് ആരാണ്? ഈ ബാബു ബജ്രംഗി ആരാണ്? ഏത് കാലത്താണ് റാണാ പ്രതാപ് ജീവിച്ചത്? 400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അക്ബറുമായിട്ട് യുദ്ധത്തിൽ തോറ്റാന്നാണ് നമ്മൾ സാധാരണ പറയുക. അക്ബറും റാണാ പ്രതാപും തമ്മിൽ യുദ്ധം നടന്നിട്ടില്ല. രാജാ മാൻസിംഗാണ്, അംബർല രാജാവായുള്ള അക്ബറിൻ്റെ അന്തേവാസിയായിരുന്ന രാജാ മാൻസിംഗാണ് റാണാ പ്രതാപിനെ തോൽപ്പിച്ചത്. പക്ഷെ തോൽപ്പിക്കപ്പെട്ട റാണാ പ്രതാപ് ഇപ്പം ചരിത്ര പാഠപുസ്തകങ്ങളിൽ അക്ബറെ തോൽപ്പിച്ച ആ വീര ദേശീയ നായകനാണ്. അങ്ങനെ ഒരു പ്രാദേശിക രാജാവ് ദേശീയമാന ആർജിക്കുന്നത് അത് ചരിത്രമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. നമുക്ക് അങ്ങനെയുള്ള കഥകളുണ്ടാക്കാം, മിത്തുകളുണ്ടാക്കാം, അത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ പ്രചരിപ്പിക്കാം. അത് പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ, അത് മൊത്തം ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? മാത്രമല്ല, ഈ രാജാക്കന്മാരെയൊക്കെ അവതരിപ്പിക്കുന്നത് രാജഭരണകാലത്ത് രാജ്യം ഭരിച്ച എല്ലാ രാജാക്കന്മാർക്കും ആ കാലത്തിൻ്റെ പരിമിതികളുണ്ടാവും, ആ പരിമിതികൾക്കിടയിൽ ഓരോരുത്തരുടെയും സാധ്യതകളും ഉണ്ടാവും. അത് ഏതെങ്കിലും മതത്തിൻ്റെ ചെലവിൽ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റില്ല. രാജഭരണകാലത്തിൻ്റെ പ്രശ്നമാണിത്. അപ്പോൾ അങ്ങനെ കാണുന്നതിന് പകരം ഒരു സാങ്കല്പിക ശത്രുവിനെ സൃഷ്ടിച്ചിട്ട് വർത്തമാനകാലത്തെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള അവതരണമാണ്. ഞാൻ ഉദാഹരണം കൂടി പറയാം. ആസാം
അസാമിലെ ലച്ചിത് ബോർഫുക്കാൻ എന്ന് പറയുന്ന അഹോം രാജവംശത്തിൻ്റെ പട്ടാള കമാൻഡറുടെ 400th ജന്മവാർഷികം നവംബർ 24. അന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ മുഗളന്മാരെ പിടിച്ചു നിർത്തുന്നത് ധീരോദാത്തമായ പങ്കുവച്ച വീര ലച്ചിത് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു. സത്യത്തിൽ ആ അവതരണത്തിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പ്രശ്നമാകുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ, മുഗൾ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ സൃഷ്ടിച്ചെടുത്തുള്ള നിരവധി ആഖ്യാനങ്ങളുണ്ട്. ആദ്യം അവർ മുന്നോട്ട് വെച്ചത് മുഗൾ മനസ്സ് എന്നുള്ളൊരു പരികല്പനയാണ്. അങ്ങനെയൊരു മനസ്സിൽ നിന്നുണ്ടാവാൻ സാധ്യതയില്ല. അപ്പം മുഗൾ മനസ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഗൾ കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, മുഗൾ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഇന്നത്തെ മുസ്ലിം സമൂഹവും അതോടൊപ്പം മതേതര ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന മറ്റു സമൂഹത്തിൽപ്പെട്ടവരും ഏറ്റെടുക്കണം. അപ്പം പ്രശ്നം ചരിത്രത്തിലും ഇതുപോലെ വലിയ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ചരിത്രകാരന്മാർ പ്രതികരിക്കുന്നുണ്ട്, ബഹുജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, ശാസ്ത്രത്തിലും അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയും പ്രതികരിക്കേണ്ടതുണ്ട്. ആ പ്രതികരണം കൂടുതൽ ശക്തമാകേണ്ട ഒരു സന്ദർഭത്തിലാണ് ശാസ്ത്രബോധം എന്നൊരാശയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാഭ്യാസത്തിലെ ശാസ്ത്രബോധത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിനിടയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇങ്ങനെ ഒരു അഭിപ്രായപ്പെടം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ മാത്രം പേരിലല്ല. ഇപ്പോൾ കേരളത്തിന് മലയാളിക്കൊരു അഭിമാനമുണ്ട്. ആ അഭിമാനം തന്നെ അറിഞ്ഞാൽ എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും മതനിരപേക്ഷതയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് വ്യാപിച്ചിട്ടില്ല. അത് വ്യാപിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അത് തടുത്തു നിർത്താൻ കേരളത്തിൻ്റെ ഒരു മതേതര മനസ്സൊരു പ്രബുദ്ധ രാഷ്ട്രീയ ബോധം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രബുദ്ധ രാഷ്ട്രീയ ബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതാദ്യമായിട്ടൊരു കേരളത്തിൻ്റെ സ്പീക്കർ പറയുന്ന അഭിപ്രായമല്ല. ഇതിൻ്റെ മുമ്പ് അമർത്യസൻ മുതൽ നിരവധി ആളുകൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഈ പോക്ക് അപകടത്തിലേക്കാണ്. ഐൻസ്റ്റൈനെ പോലും തിരുത്തിയിട്ട് നരേന്ദ്രമോദിയെ പകരം വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ തന്നെ ശാസ്ത്ര പ്രതിഭകളിൽ ചിലരെത്തുന്നൊരു കാലമാണ്. മാത്രമല്ല, നമ്മൾ കേട്ടാൽ ചിരിച്ചു പോകുന്ന തരത്തിലുള്ള നിരവധി പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഞാനൊരു പത്രത്തിൽ വായിച്ചൊരു വാർത്ത, ആ വാർത്ത വായിച്ചപ്പോൾ തന്നെ ഞാൻ വല്ലാതെ ചിരിച്ചുപോയി. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ പുരാണത്തിലെ മൃതസഞ്ജീവിനി, ആ മൃതസഞ്ജീവിനിയുടെ സൂക്ഷ്മകാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു മരുന്ന് നിർമ്മിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ 25 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ചിരഞ്ജീവിയായിരിക്കാനുള്ള ഒരു മരുന്ന്, ചിരഞ്ജീവി എന്നാണ് ആ മരുന്നിൻ്റെ പേര്. മൃതസഞ്ജീവിനി എന്ന പുരാണത്തിലെ ഒരു പരാമർശത്തിൽ നിന്ന് ഗവേഷണം നടത്തിയിട്ട് മരണത്തെ ചെറുക്കുന്ന ചിരഞ്ജീവി എന്ന മരുന്ന് കണ്ടുപിടിക്കാൻ ഒരു സർക്കാർ 25 കോടി രൂപ നൽകുക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ അയാളുടെ ഒരു കണ്ടെത്തൽ എന്നുള്ള നിലക്ക് ഇത്തരം കാര്യം പറയുന്നു, അവതരിപ്പിക്കുന്നു, രണ്ട്, ഈ പണം ആരുടേതാണ്? ഇതെല്ലാ മനുഷ്യരുടേതായുള്ളൊരു പണമല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വിമാനം കണ്ടുപിടിച്ചത് ആരാണ്? റൈറ്റ് ബ്രദേഴ്സ്. ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന ഉത്തരം. അതിന് പകരം പുരാണകേന്ദ്രിതമായുള്ള ഉത്തരങ്ങളാണ് കൂടുതൽ പ്രസക്തം എന്ന് തെരുവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങിൽ ഒരാൾ പ്രസംഗിക്കുന്നതും അത്തരം ആശയങ്ങൾ പതുക്കെ പാഠപുസ്തകത്തിലേക്ക്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ സവർക്കറെക്കുറിച്ചുള്ള 8th class പാഠം വലിയ തർക്കമായത്. പുതിയ സർക്കാർ ആ പാഠം എടുത്തു കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട വളരെ സാധാരണമായ, ഒട്ടും അസാധാരണമല്ല, ആദ്യം പറയുന്ന ആളല്ല സ്പീക്കർ, അതിനു മുമ്പ് പലരും പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് കേരളത്തിൽ ഇതൊരു പ്രശ്നമാക്കാൻ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ വളരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യർക്ക് പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത, ആശയ സംവാദം നടത്താൻ പറ്റാത്ത, ചർച്ചകൾ നടത്താൻ പറ്റാത്ത, യോജിക്കാനും വിയോജിക്കാനും പറ്റാത്ത, എന്തിന് ഒരു നിരുപദ്രവകരമായ തമാശ പോലും പറഞ്ഞ് ചിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അത് നമ്മുടെ ജീവിതത്തെ വളരെ വളരെ ചെറുതാക്കും.
അപ്പം ഞാൻ ഈ ഈ ഈ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഒരു സാംസ്കാരിക പ്രവർത്തന നിലയിൽ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മതത്തിൻ്റെ പേരിൽ ആളുകൾ മസിൽ പിടിക്കുന്നു, മറ്റു പല പേരിലും മസിൽ പിടിക്കുന്നു. ഈ മസിൽ പിടുത്തം എങ്ങനെ കുറച്ചു കൊണ്ടുവരാം? അതിന് സിനിമക്ക് കഴിയും, പാട്ടിന് കഴിയും, നാടകത്തിന് കഴിയും, നമ്മുടെ സംവാദത്തിന് കഴിയും. ഇപ്പം ഞാൻ ഈ അടുത്ത് കണ്ട ഒരു സിനിമ, അത് ഞാൻ പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, അത് സുലേഖ മനസ്സിൽ നിന്നുള്ള സിനിമ. അപ്പോൾ ആ സിനിമയിൽ രണ്ട് മതത്തിൽപ്പെട്ട സ്ത്രീകൾ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു മുസ്ലിം കല്യാണമാണ്, ഒരു ഹിന്ദു സ്ത്രീ മുസ്ലിം സ്ത്രീയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നത് തന്നെ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വലിയൊരു സന്ദേശമാണ്. ഇനി അവിടെ എത്തുമ്പോൾ മുസ്ലിം സ്ത്രീ പെട്ടെന്ന് പറയുന്നത് ജന്നത്തിലെത്തിയ പോലെയെന്നാണ്. അപ്പോൾ ഹിന്ദു സ്ത്രീ മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ ജന്നത്ത്? അത് ഞങ്ങളുടെ സ്വർഗ്ഗമാണെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ സ്വർഗത്തിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കലാണോ എന്ന് ചോദിക്കും. അപ്പോൾ രണ്ടുപേരും കൂടി ചിരിക്കും. സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. കാരണം ജന്നത്തിൻ്റെ അർത്ഥം ഈ മുസ്ലിം സ്ത്രീ മനസ്സിലാക്കിയതല്ല. ജന്നത്ത് ജന്നത്തിൽ ഫുർദോസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വൃക്ഷങ്ങൾ നിബിഡമായിട്ട് വളരുന്ന നല്ല പഴങ്ങളൊക്കെ ഉള്ള തോട്ടമാണ്. പക്ഷേ ഓരോരുത്തരും അവരുടെ ഭാവനക്കനുസരിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ മസിൽ പിടിക്കേണ്ട യാതൊരു കാര്യമില്ല. രണ്ടുപേരും ചിരിക്കുന്നതോടുകൂടി ആ നമുക്ക് ഒരു വിസ്തൃതിയാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ സ്ഥാനത്തേക്കാണിപ്പോൾ, ആ വിസ്തൃതിയുടെ സ്ഥാനത്തേക്കാണ്, അതായത് നാടകത്തിലും സിനിമയിലും നമ്മുടെ തമാശകളിലും ഒക്കെ കടന്നു വന്ന മനസ്സിൻ്റെ വിസ്തൃതി, ചിരി നഷ്ടപ്പെട്ടൊരു ജനതയായിട്ട് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കും? അവിടെയാണ് ഞാൻ നേരത്തെ മിത്തിനെ പറ്റി പറഞ്ഞത്. മിത്ത് നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിനൊരു വിസ്തൃതി നൽകും. ലോകത്തിലെല്ലാ മതങ്ങളിലും പലതരം മിത്തുണ്ട്. അത് നമ്മുടെ യുക്തിബോധമായിട്ട് പൊരുത്തപ്പെട്ടു പോവില്ല. പക്ഷേ നമ്മുടെ യുക്തിബോധത്തിൻ്റെ ഒരു നാലതിരിനുള്ളിൽ മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യുക്തിയുള്ളതുപോലെ അയുക്തികതയുണ്ട്. അപ്പോൾ മിത്തുകൾക്ക് ആ അർത്ഥത്തിൽ പ്രസക്തിയുണ്ട്. പിന്നെ മിത്തിന് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. മിത്ത് ശൂന്യതയുണ്ടാവുന്നതല്ല, അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചരിത്ര ജീവിത സത്യങ്ങളുമായിട്ട് സാങ്കല്പിക ബന്ധം പുലർത്തി വിചിത്രമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ആവിഷ്കാരങ്ങൾ തന്നെയാണ് മിത്തെന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊരു ഇതിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാഠപുസ്തകമോ ഈ പറഞ്ഞ പ്രഭാഷണമോ ഒന്നുമല്ല. നമ്മുടെ സൗഹൃദത്തെയും നമ്മുടെ സംവാദാത്മക ജീവിതത്തെയും എങ്ങനെങ്കിലും തകർക്കണം. അതായത് പി വി ഷാജികുമാറിൻ്റെ പഴയൊരു പോസ്റ്റ്, കുറച്ച് മുമ്പത്തെ ഒരു പോസ്റ്റാണ്, ഉത്തരേന്ത്യ കേരളത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് വളരെ കൃത്യമാണ്. അതായത് ഉത്തരേന്ത്യയുടെ ഒരു പകർപ്പാക്കിയിട്ട്, ഇപ്പം നമുക്ക് ഉത്തർപ്രദേശിൽ എന്താ നടക്കുന്നറിയാം, അവിടെ അങ്ങനെ സംവാദം നടക്കില്ല. അവിടെയൊക്കെ ആളുകളുടെ ചിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിനെ കുറിച്ചാണ് ദിഗന്തോഷം, ചിരി നഷ്ടമായ ഗുജറാത്തിന് വംശഹത്യാ കാലത്ത് എഴുതിയത്. ഇത് വംശഹത്യയൊന്നും നടക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് ചിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പം കേരളത്തിലേക്ക് ഈ ഉത്തരേന്ത്യയിലൊക്കെ നിലനിൽക്കുന്ന സങ്കുചിതമായുള്ള മതജാതി കാഴ്ചപ്പാട് അടിച്ചേൽപ്പിച്ച് മതനിരപേക്ഷത എങ്ങനെ പൊളിക്കാം? കാരണം ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ മതനിരപേക്ഷ സർക്കാർ, കേരളത്തിലെ മതനിരപേക്ഷ ജനങ്ങൾ, വിവിധ പാർട്ടിയിൽപ്പെട്ട ജനങ്ങൾ. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സെക്കുലർ കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ സൗഹൃദം തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനെ അവർ സ്വാഗതം ചെയ്യില്ല. അതാണ് കേരളത്തിൻ്റെ സവിശേഷത. അപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷതയിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമമായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഒരു നവഫാസിസ്റ്റ് കാലത്ത് ഒരു ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന മാധ്യമം ഒരു കാരണവശാലും വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും, അതാരിൽ നിന്നായാലും സ്പേസ് നൽകാൻ പാടില്ല, ഒരിടം നൽകാൻ പാടില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന KGS ഒരു കവിതയിലൊരു പ്രയോഗമുണ്ട്, വൈറസ് എന്നൊരു പ്രയോഗമുണ്ട്.
സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ വൈറസ് പടർത്തുന്നതിൽ മുഖ്യധാര മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതവർ സ്വയം വിമർശനപരമായി പരിശോധിച്ച് ഉടനെ തിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് താൽക്കാലികമായിട്ട് അതുകൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടാകാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വലിയ അപകടം ചെയ്യും. കാരണം ഈ വൈറസ് ഒരു ജനതയെ വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണും മൂക്കും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മണിപ്പൂർ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു കാലത്ത് ബലാത്കാരങ്ങൾക്കൊക്കെ എതിരെ തീപ്പന്തമായി നിന്ന തീപ്പന്തമേന്തിയ അമ്മമാർ, ലോകം ശ്രദ്ധിച്ച നഗ്ന സമരം ബലാത്കാരത്തിനെതിരെ, പട്ടാളം നടത്തിയ ബലാത്കാരത്തിനെതിരെ നടത്തിയ അതേ അമ്മമാർ യുവതികളെ, കുക്കി യുവതികളെ ബലാത്കാരം ചെയ്യാൻ മൈത്രി പുരുഷന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വായിക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പരിധിക്ക് അപ്പുറമുള്ള നടുങ്ങൽ ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഉപരിതലത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉടഞ്ഞു തീരും. ഈ വംശഹത്യയുടെ ഒരു അന്തരീക്ഷം വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വൈറസ് നമ്മളങ്ങ് വിഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രാഥമികമായുള്ള രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെ നിർവീര്യമാവും. അപ്പോൾ മാധ്യമങ്ങൾക്ക് മൗലികമായുള്ളൊരു ദൗത്യമുണ്ട്, കൊലവിളി, വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ, അതിന് ഞങ്ങൾ ഇടം തരില്ല എന്നൊരു നിലപാട് അവരെടുക്കണം. പക്ഷെ അങ്ങനെ ഒരു നിലപാട് പെട്ടെന്ന് മുഖ്യധാര മാധ്യമങ്ങൾ എടുക്കുന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അത് പലരും കരുതുന്ന പോലെ അവരുടെ വാണിജ്യ ലാഭം മാത്രമല്ല, അവർക്കിതിലൂടെ ഒരു സാംസ്കാരിക ലാഭമുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്താണ്, അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അവരേത് പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. രാജ്നാഥ് സിംഗ് പറയാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് കേന്ദ്രഭരണം നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടെവിടെ? കേന്ദ്രത്തിലെ നവഫാസിസ്റ്റ് ഭരണത്തിൻ്റെ സമീപനെവിടെ? ഇത് തമ്മിൽ ഒരു പൊരുത്തുമില്ല. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പത്രത്തിൽ അച്ചടിച്ചു വരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിക്കളയാവുന്ന ഒരു വാർത്തയാണിത്. രാജ്നാഥ് സിംഗ് പ്രസംഗിച്ചു എന്ന് വാർത്ത കൊടുക്കാം, പക്ഷെ ഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടാണ് പുലർത്തുന്നത്. ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് അപരവൽക്കരണത്തെ അട്ടിമറിക്കുന്ന, പ്രിയത്തെ വിപുലപ്പെടുത്തുന്ന വളരെ മാനവികമായ ആർദ്രമായ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, അതായത് വിദ്വേഷ പ്രഭാഷണങ്ങൾക്കും വിദ്വേഷ പ്രവർത്തനങ്ങൾക്കും പ്രമോഷൻ നൽകുന്ന, പണിഷ്മെൻ്റാണ് നൽകേണ്ടത്, അതിന് പകരം പ്രമോഷൻ നൽകുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഇപ്പോൾ ഹരിയാന നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, മോനു മനേസർ എന്ന് പറയുന്ന ക്രിമിനൽ, ബോറൻ, ഭീകരൻ, നവഫാസിസ്റ്റ്, അയാൾ രാജസ്ഥാനിലെ ഭരത്പൂറിൽ നിന്ന് രണ്ട് മനുഷ്യരെ തട്ടിക്കൊണ്ടു വന്നിട്ട്, ജുനൈദും നാസറിനെയും തട്ടിക്കൊണ്ടു വന്നിട്ട് ഹരിയാനയിലെ ഒരു പ്രദേശത്ത് വെച്ച് കൊന്ന് വെല്ലുവിളി ഉയർത്തുന്ന ആളാണ്. അയാളാണ് ഈ ഹരിയാനയിലെ മതഘോഷയാത്രയിൽ ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു വെല്ലുവിളി പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള മോനു മനസ്സർ അതുപോലുള്ള ഒരാളൊരു പ്രസ്താവന നടത്തുകയാണെങ്കിൽ ആ പ്രസ്താവനയ്ക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മോനു മനസ്സറിന് വലിയ കവറേജ് കിട്ടുന്നു. അതുപോലെ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്ന ദാരാസിംഗ് വില്ലനാണ്, പക്ഷേ ഹീറോ ആയിട്ട് മാറുന്നു. അപ്പം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒളിച്ചുകൂടാണ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, അവർ ഈ പ്രചാരണത്തിൻ്റെ പക്ഷത്ത് അറിയാതെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രം ചെയ്താൽ പോരാ സത്യത്തിൽ, മറിച്ച് ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അവർ ജനപക്ഷത്ത് നിൽക്കണം.
പക്ഷെ അതിന് അതിനപ്പുറത്ത് ഞാൻ സാംസ്കാരിക പ്രവർത്തന നിലയിൽ ഊന്നൽ നൽകാനുള്ള ഒരു കാര്യം ജനങ്ങൾ തന്നെ സ്വയം മാധ്യമമായിട്ട് മാറണം. അതായത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഒരു നവഭാസത്തിനെതിരെ വിദ്വേഷ പ്രചാരണത്തിനെതിരെ നാടൊട്ടുക്കും, അതായത് തൊഴിൽ കേന്ദ്രങ്ങളിൽ, തെരുവുകളിൽ, വിദ്യാലയങ്ങളിൽ, അഞ്ചുപത്ത് വീട് കൂടുന്നിടത്ത് സമാധാന സേനകൾ, അതായത് എന്ത് വില കൊടുത്തും സമാധാനം എന്ന ഒരു സമീപനം എടുക്കണം. അതായത് ഞങ്ങളുടെ പ്രദേശത്ത് പ്രകോപനപരമായ പോസ്റ്റർ, മുദ്രാവാക്യം, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യില്ല, അതിനോട് ഞങ്ങൾ പ്രതികരിക്കും എന്ന രീതിയിൽ വികേന്ദ്രീകൃതമായിട്ട് ഓരോ പ്രദേശത്തെയും അതിന് ഒറ്റ മാനദണ്ഡേ ഉള്ളൂ. ആ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നിനും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന ഒരൊറ്റ പോയിൻ്റിൽ യോജിക്കാവുന്ന എല്ലാവരും യോജിച്ചുകൊണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലുള്ളൊരു മുന്നണിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വിവിധ പാർട്ടിയിൽപ്പെട്ടവരും ഒരു പാർട്ടിയിൽ പെടാത്തവരും അടക്കമുള്ളവർ ഒന്നിച്ചു ചേരുന്ന, അപ്പം അങ്ങനെ പറയാനുള്ളൊരു കാരണം കൂടിയുണ്ട്. അതായത് ഇപ്പം ജർമ്മനിയിലൊക്കെ വലിയ ആക്രമണമൊക്കെ നടന്നപ്പോൾ ഈ ആക്രമണത്തെ ആദ്യഘട്ടത്തിൽ പിന്തുണച്ച ആളുകൾ പോലും ഇതൊരു പരിധിക്ക് അപ്പുറത്തെത്തിയപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആ ജൂതന്മാരും നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരും തന്നെ അല്ലേ, ഇത് കുറച്ച് കൂടിപ്പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഫാസിസ്റ്റുകളുടെ പ്രാദേശിക നേതൃത്വത്തിന് വേണ്ടത്ര പര്യാപ്തമായ ഉത്തരം നൽകാൻ പറ്റിയില്ല. അവരൊരു പ്രതിസന്ധി വന്നു, അത് പരിഹരിച്ചത് ഗീബൽസാണ്. ഗീബൽസ് പറഞ്ഞു അവർ മനുഷ്യരല്ല, അവർ ജീർണതയുടെ പ്രതിരൂപമായ പിശാചുക്കളാണ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചു. ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യയിലും ഈ ഫാസിസ്റ്റ് ഭീകരതകളൊക്കെ കണ്ടിട്ട് ജനങ്ങളിൽ ഫാസിസ്റ്റ് അനുഭാവമുള്ള, അവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ നിന്ന് പോലും ഇതല്ലാതെ കൂടിപ്പോകുന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഫീലിങ്ങുള്ള ആളുകൾ കൂടി ചേർന്നിട്ടാണ് സമാധാന സേനകൾ, സമാധാനം 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 എന്ന കാഴ്ചപ്പാട്. അത് സമരോത്സുകമായ സമാധാനമാണ്, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അപ്പോൾ സ്വയം മാധ്യമമായിട്ട് മാറണം ഓരോ മനുഷ്യനും. ഓരോ പ്രദേശവും ഇത്തരം സമാധാന സേനകളുടെ, അതിൽ പാട്ടും കവിതയും നാടകവും സിനിമയും ഡോക്യുഫിലിമും നൃത്തവും എല്ലാറ്റിൻ്റെയും പൊതു തീം വൈറസിനെതിരെ, എല്ലാറ്റിൻ്റെയും ലക്ഷ്യം സമാധാനം. ഈ രീതിയിൽ കൂടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. അപ്പം നമ്മൾ ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന നിരവധി കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിലെ വിജയവാഡയിലെ ഗണേശ ക്ഷേത്രത്തിലെ സ്ത്രീകൾ, അത് സൗഹൃദത്തിൻ്റെ വലിയൊരു സ്മാരകമായിട്ട് ആ ഗണേശ ക്ഷേത്രം മാറി. കാരണം വെച്ചാൽ നൂർജഹാൻ എന്ന് പറയുന്ന ഗർഭിണിയായുള്ള മുസ്ലിം യുവതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിലവിളിച്ച് നിൽക്കുമ്പോൾ ഈ ഗണേശക്ഷേത്രത്തിൽ സ്ത്രീകൾ വന്നിട്ട് അവരെടുത്തുകൊണ്ട് പോയിട്ട് ക്ഷേത്രത്തിൽ സാരിയൊക്കെ വലിച്ചു ചുറ്റി അവിടെ ലേബർ റൂം ഉണ്ടാക്കി അവരവിടെ പ്രസവിക്കുകയാണ്. അവരാ കുട്ടിക്ക് ഗണേശന് പേര് കൊടുക്കുകയാണ്. ഇങ്ങനെ സൗഹൃദത്തിൻ്റെ വലിയ മാതൃകകൾ, അതേക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാടെണ്ണം സംഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എത്രയെത്രയോ നന്മകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ പ്രശ്നം ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിൽ ഇന്ത്യയിൽ ഒരു പ്രശ്നവുമില്ല, മതങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. ഇന്ത്യയിൽ കുക്കികളും നാഗരും മേത്തികളും അങ്ങനെ ഗോത്രവിഭാഗക്കാർ തമ്മിലുള്ള പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നവഫാസിസ്റ്റുകളാണ്. ജനങ്ങളുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ജനങ്ങൾക്കറിയാം അവർ ഭൂരിപക്ഷവും നിത്യജീവിതം സമാധാനപരമായിട്ട് കഴിഞ്ഞു കൊണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും നല്ല വായു ശ്വസിക്കണം, നല്ല വെള്ളം കുടിക്കണം, രോഗം വന്നാൽ മരുന്ന് കിട്ടണം, മനുഷ്യരുമായിട്ട് സൗഹൃദം പങ്കുവെക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. ഒരു സ്ഥലത്ത് വംശഹത്യ നടന്നാൽ അവിടുത്തെ വായു മലിനമാവും. ഒരു 10 ആളെ തീയിട്ട് ചുട്ടാൽ ഒരു 25 ദിവസം ആ പ്രദേശത്ത് ശുദ്ധവായു ഉണ്ടാവില്ല. പിന്നെ രക്തമൊഴുകിയാൽ വെള്ളമൊക്കെ വലിയ സംഘർഷവും, സൗഹൃദം ഉണ്ടാവില്ല.
ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഇതിനെതിരാണ്, പക്ഷെ അവരിതിലേക്ക് വലിച്ചിടുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ട്രെയിനിലെ കൊല. ഈ ട്രെയിനിലെ കൊലയെ സാധാരണ ഏത് മനുഷ്യനാണ് അംഗീകരിക്കുക? ഒരാളും അംഗീകരിക്കില്ല. കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഏതൊരാളെയും അരക്ഷിതാക്കുന്ന സംഭവമാണല്ലോ ഇത്. കാരണം ഇത് ആദ്യമല്ല, നേരത്തെ ട്രെയിനിൽ ഒരു കൊല നടന്നത് ഓർമ്മിച്ചെടുത്താൽ ഈ കൊലകളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന വളരെ അക്രമാസക്തമായുള്ളൊരു പ്രത്യയശാസ്ത്രം പുറത്തുചാടും. സി മനോഹർ റെഡ്ഡി ദ ഹിന്ദു പത്രത്തിൽ എഴുതിയുള്ള, എഡിറ്റ് പേജിൽ എഴുതിയുള്ള ഒരു പ്രബന്ധത്തിൻ്റെ തലക്കെട്ട് ദ ന്യൂ വയലൻ്റ് ഇന്ത്യ എന്നാണ്. ഏറ്റവും അക്രമാസക്തമായുള്ളൊരു പുതിയ ഇന്ത്യ. ആ പുതിയ അക്രമാസക്തമായ ഇന്ത്യ, ഇത് 1947 സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടി മതനിരപേക്ഷ മാനവിക മൂല്യങ്ങൾ മുന്നോട്ട് വച്ച ഇന്ത്യൻ ജനതയുടെ പ്രിയപ്പെട്ട ഇന്ത്യ അല്ല. ആ ഇന്ത്യയെ കൊന്ന് കൊലവിളിക്കുന്ന, അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും കുഴിച്ചു മൂടുന്ന വളരെ ഭീകരമായുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രമാണ് ജുനൈദ് കൊലയിൽ, 16-17 വയസ്സുള്ള ജുനൈദ് ഒരു തീവണ്ടിയിൽ വെച്ചാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ കൊലയിൽ പ്രതി ചേർക്കപ്പെട്ട രമേഷ് കുമാറിൻ്റെ മൊഴി കണ്ണ് തുറപ്പിക്കേണ്ട ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിതിൽ പെട്ടുപോയതാണ്. പെട്ടുപോയതെന്ന് പറഞ്ഞാൽ അദ്ദേഹം തീവണ്ടിയിലെ സ്ഥിരം യാത്രക്കാരനാണ്. തീവണ്ടിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്കാണ് അദ്ദേഹം സാധാരണ രീതിയിൽ മടങ്ങി വരുമ്പോൾ അല്പം മദ്യപിക്കും. അന്നും പതിവ് പോലെ മദ്യപിച്ചിരുന്നു. അപ്പോഴാണ് ഗോമാതാവിനെ കൊന്നു തിന്നുന്നവരെ കൊല്ലുക എന്നുള്ള ആക്രോശം കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാനത് അറിയാതെ പെട്ടുപോയി. അങ്ങനെയാണ് അയാൾ കേസിൽ പ്രതിയാവുന്നത്. അയാൾ അറിയാതെ പെട്ടതാണ്. അയാൾ ചിലപ്പോൾ സംഘപരിവാർ ആശയങ്ങളോട് പൂർണ്ണമായിട്ട് പൊരുത്തുള്ള ആളാവണമെന്നില്ല, പക്ഷേ ഈ ഗോമാതാവിനോട് ആദരവുള്ള ആളാവാം. അയാൾ പെട്ടുപോയി. ഞാൻ പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രം ഏറ്റവും അജയ്യമാവുന്നത് ഗ്രാംഷി പറയുന്നുണ്ട്, അത് അദൃശ്യമാകുമ്പോഴാണ്. അപ്പോൾ രമേഷ് കുമാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് പറഞ്ഞാൽ, അയാൾ ഈ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആളല്ല, പക്ഷേ അയാളതിൽ പെട്ടു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ഔദ്യോഗികമായിട്ട് യൂണിഫോമുള്ളൊരു പോലീസുകാരനാണ്. മറ്റാളൊരു പാവം തൊഴിലാളിയാണ്. ഇത് എവിടെയെങ്കിലും കലഹമുണ്ടെങ്കിൽ, കലാപമുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ തൊഴിൽപരമായി ഉത്തരവാദപ്പെട്ട, അതിനുള്ള പരിശീലനം ലഭിച്ച ഒരു പോലീസുകാരനാണ് തൻ്റെ അതിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വെടിവെച്ച് വന്നതിന് ശേഷം പിന്നെ അയാൾ തിരയുന്നത് വളരെ കൃത്യ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. താടിയുള്ള ആളുകളെയാണ് അയാൾ തിരയുന്നത്. അങ്ങനെ 3 പേരെ കൊല്ലുന്നു. കൊന്നിട്ട് ഒരു മൃതദേഹത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അയാൾ ആക്രോശിക്കുന്നത്, അലറുന്നത് മോദിയെയും യോഗിയെയും അംഗീകരിക്കാൻ മാത്രമേ നിങ്ങൾക്കവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ രാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ ഇത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കലാപം ഇല്ലാതാക്കാൻ ഉത്തരവാദപ്പെട്ട, പരിശീലനം ലഭിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക്, ഇപ്പോൾ നമ്മൾ ട്രെയിനിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലഹളയും ഉന്തും തള്ളും ഉണ്ടെങ്കിൽ, അടുത്തൊരു പോലീസ് ഉണ്ടെങ്കിൽ, നമ്മൾ ആ പോലീസിൻ്റെ അടുത്തേക്കല്ലേ സഹായത്തിന് വേണ്ടി ചെല്ലുക? അങ്ങനെ ചെല്ലുമ്പോൾ ആ പോലീസ് ഇങ്ങനെ പെരുമാറിയാൽ, ഇതുതന്നെയാണ് മണിപ്പൂരിലും ഉണ്ടായത്. നിസ്സഹായരായ സ്ത്രീകൾ പോലീസിൻ്റെ അടുത്ത് ചെന്നപ്പം പോലീസ് അവരെ ഈ ആക്രമകാരികൾക്ക് എറിഞ്ഞു കൊടുത്തു എന്ന് പത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ കണ്ണ് തള്ളിപ്പോവുക. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് നമ്മുടെ പഴയ ഇന്ത്യയല്ല. ഇതല്ല നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് പൊരുതി നേടിയ സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ ഉള്ള, മതനിരപേക്ഷതയുള്ള. ഗാന്ധിയോട് ലൂയി ഫിഷർ ചോദിക്കുന്നുണ്ട്, ഈ സ്വാതന്ത്ര്യ സമരം കത്തി നിൽക്കുന്ന കാലത്ത് ഈ സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് സമുദായ മൈത്രി, രണ്ടാമത് ഗാന്ധി അമർത്തി പറഞ്ഞത് ഐത്തോച്ചാടനം, മൂന്നാമത് ഗാന്ധി പറഞ്ഞത് സ്വാശ്രയത്വം.
നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൂന്നും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മണിപ്പൂരിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മണിപ്പൂരിലെ കാട്, അവിടുത്തെ വനവിഭവങ്ങൾ, ധാതു സമ്പത്ത്, ഇതൊക്കെ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് എത്രയോ തലമുറകളായി അവിടെ താമസിക്കുന്ന കുക്കികളെ അവിടുന്ന് വേരോടെ പിഴുതു മാറ്റാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം കൂടിയാണ് എന്ന് വളരെ കൃത്യം. നമ്മുടെ സ്വാശ്രയത്തിൻ്റെ അവസ്ഥ എന്താണ്? പിന്നെ ഐത്തോച്ചാടനം, ദളിതുകളുടെ ഇന്ത്യൻ അവസ്ഥ എന്താണ്? സമുദായ മൈത്രി, ആ സമുദായ മൈത്രിയാണ് ട്രെയിനിൽ വെച്ചും ഹോസ്പിറ്റലിൽ വെച്ചും ആംബുലൻസിൽ വരുന്ന ആളുകളെ വഴിയിൽ വെച്ച് ആക്രമിക്കുന്നു. ഗുജറാത്തിലും ഉണ്ടായി. കരുണാവതി എന്നുള്ള പേരായ ഒരു ആംബുലൻസിലാണ് ആക്രമികൾ സഞ്ചരിച്ചിരുന്നത്. കമാൻഡോ വേഷത്തിലാണ് മണിപ്പൂരിൽ ആക്രമികൾ വന്നത് എന്ന് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ആയുധങ്ങളാണ് കൊള്ളയടിക്കുന്നത്. അപ്പോൾ സംഭവജനകമായുള്ള അവസ്ഥയിലൂടെയാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കടന്നു പോകുന്നത്. ഹരിയാനയും ഉത്തർപ്രദേശും മണിപ്പൂരും ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. അപ്പോൾ കേരളത്തെയും ഈ ഒരു സങ്കുചിത്വത്തിലേക്ക് ഉന്തിമറിച്ചിടണം, അല്ലെങ്കിൽ വളരെ കൃത്യമാണല്ലോ. ഇന്ന് കേരളം മുഴുവൻ ജനങ്ങൾ പ്രതികരിക്കേണ്ടത് മണിപ്പൂരിലെയും മേവാത്തിലെയും ഒക്കെ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ ആളുകൾ പ്രതികരിക്കേണ്ടത്. അങ്ങനെ പ്രതികരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്ക് ചില വ്യാജ പ്രശ്നങ്ങൾ എറിഞ്ഞിട്ട് അവരെ അവരുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതിൻ്റെ രീതിയിൽ അതിൽ മാധ്യമങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഇപ്പം മെയ് 3 തന്നെ, മെയ് 3 മണിപ്പൂർ തുടങ്ങുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. മെയ് 3 കാരണം അതിനൊക്കെ പിറകിലേക്ക് നമുക്കറിയാം, നമ്മൾ ഈ സംഘപരിവാറിൻ്റെ സൈദ്ധാന്തിക കൃതികൾ നോക്കിയാൽ തന്നെ പാകിസ്ഥാൻ പോലെ അവർ അവതരിപ്പിച്ച ആശയമാണ് പാതിരിസ്ഥാൻ. ആ പാതിരിസ്ഥാൻ രൂപപ്പെടുത്തുന്ന സ്ഥലമായിട്ടാണ് ഈ വടക്കുകിഴക്കൻ പ്രദേശത്തെ, അവിടെയുള്ള കുറച്ച് ക്രിസ്ത്യൻ ജനത ഉള്ളത്. അവിടെ പാതിരിമാരെ അന്താരാഷ്ട്ര കുതന്ത്രത്തിൻ്റെ ദല്ലാളുകളെന്നാണ്, പിന്നെ അവർ മതപരിവർത്തനം നടത്തുന്നു, ഇങ്ങനെ പലതും പറഞ്ഞിട്ട് ഈ പാതിരിസ്ഥാൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന ദീർഘമായ പ്രചരണം അവരുടെ സൈദ്ധാന്തിക കൃതികളിലുണ്ട്. അപ്പം അതിൻ്റെ കൂടി തുടർച്ചയാണ്, അല്ലാതെ മെയ് 3 പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ടതൊന്നുമല്ല. അത് രണ്ട് ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കവുമല്ല, അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള തർക്കവുമല്ല. അത് വളരെ ആസൂത്രിതമായിട്ട് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ രൂപപ്പെടുത്തിയ അവരുടെ രാഷ്ട്രീയ പ്രോജക്റ്റാണ്. അത് വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം, അവിടെ എങ്ങനെയൊക്കെ ഇടപെടണം, എങ്ങനെ രാഷ്ട്രീയ മേൽക്കുയർവ് സ്ഥാപിക്കണം എന്ന അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമ്മുടെ പഴയ കണക്കുകൂട്ടലൊന്നും നിൽക്കാത്ത തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയ കാലം ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പഴയ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ മാറി വന്ന പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ അതിൽ തന്നെ തുടരുകയാണെങ്കിൽ, അതായത് പഴയ വിശകലനങ്ങളുടെയൊക്കെ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് രക്ഷപ്പെടാനാവാത്ത വലിയ ഗർത്തങ്ങളായിരിക്കും, വലിയ വെട്ടിലായിരിക്കും നമ്മൾ ചെന്ന് വീഴാൻ പോകുന്നത്. അതുകൊണ്ട് എലി വീസലിൻ്റെ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ക്ലാസിക്കൽ ഫാസിസ്റ്റ് കാലത്ത് ആ പീഡനം അനുഭവിച്ചവരും അല്ലാത്തവരുമായ മനുഷ്യർ ആ പീഡനകാലത്തെക്കുറിച്ചുള്ള സാഹിത്യത്തിന് ജന്മം നൽകി, അതാണ് ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ. അതുപോലെ 2014 ശേഷം ഇന്ത്യയിൽ പലതരത്തിലുള്ള സാഹിത്യങ്ങൾ ഉണ്ടാവും, ഉണ്ടാവണം. പക്ഷേ ഇനി ഈ 2023 മുതൽ ഏതൊക്കെ തരത്തിലുള്ള സാഹിത്യകൃതികൾ ഉണ്ടായാലും ഒരു പ്രത്യേക തരത്തിലുള്ള സാഹിത്യകൃതി രൂപപ്പെടുത്താൻ നമ്മൾ മുൻകൈ എടുക്കണം. അതായത് ഈ നവഫാസിസ്റ്റ് കാലത്തെ അതിക്രമങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കൃതികൾ. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് വ്യക്തികൾ നടത്തുന്ന ചില അങ്ങേയറ്റം നമ്മളെ നടുക്കുന്ന സംഭവങ്ങളുണ്ടാവും. ഇപ്പം ചാന്ദിനി സംഭവം കേരളത്തിൽ നമ്മളെ തല പോട്ടി തെറിച്ചു പോകുന്ന തരത്തിലുള്ള അനുഭവമാണ് ഒരു പിഞ്ചു കുഞ്ഞിനോട് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് അതിനെപ്പോലും അവതരിപ്പിക്കുന്നത് ഒരു ഫാസിസ്റ്റ് അജണ്ടക്ക് അനുസരിച്ച വിധത്തില. കാരണം ഈ തൊഴിലിനൊക്കെ വേണ്ടി വരുന്ന ഈ മനുഷ്യർ മുഴുവൻ എന്തോ നീചരാണ്, ഭീകരരാണ് എന്നാണ്. ഇതൊരു ഫാസിസ്റ്റ് അജണ്ടയാണ്, അതിനെതിരെ ജാഗ്രത പുലർത്തണം. അതായത് ലോകത്തിലെ എല്ലാ മതവിഭാഗത്തിലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും കൊള്ളാവുന്നവരും കൊള്ളരുതാത്തവരും ഉണ്ടാവും. കൊള്ളാവുന്ന കാര്യം ആര് ചെയ്താലും അത് ഉയർത്തിപ്പിടിക്കുകയും കൊള്ളരുതാത്ത കാര്യം ആര് ചെയ്താലും അതിനെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത്. പക്ഷേ
ഒരു രാജ്യത്തിലെ സർക്കാരിൻ്റെ സമ്മതത്തോടുകൂടി നടത്തുന്ന അതിക്രമത്തെയും വ്യക്തികളുടെ ജീർണതയിൽ നിന്ന് രൂപപ്പെടുന്ന വ്യക്തിപരമായ അതിക്രമങ്ങളെയും ഒരേ രീതിയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ കാഴ്ചപ്പാട് വെച്ചിട്ട് ആ ഒരു സമവാക്യ സമീപനം വെച്ചിട്ട് മാറി വരുന്ന ഇന്ത്യയിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതം, ക്രിസ്തു മതം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ മതങ്ങൾ മർദ്ദിത മതങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ദളിതുകൾ ഉൾപ്പെടെയുള്ളവർ മർദ്ദിത ജാതികളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മതനിരപേക്ഷവാദികൾ, മാനവികവാദികൾ, അവരും മർദ്ദിത സാമൂഹ്യ വിഭാഗമായി മാറിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെതിരെയുള്ള വലിയൊരു പ്രതിരോധം, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ ഒരു സൂക്ഷിപ്പുകാരൻ, അതായത് തടവുകാരിലെ മുതിർന്ന ആളെ ജൂനിയർ തടവുകാരിലെ സൂക്ഷിപ്പുകാരനായിട്ട് നിയമിക്കുന്ന പതിവുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാൾ പറയുന്നൊരു വാക്യമുണ്ട്. അതിൽ നിന്ന് യാദൃശ്ചികമായിട്ട് രക്ഷപ്പെട്ട് വന്നിട്ട് തൻ്റെ സഹപ്രവർത്തകരൊക്കെ ജീവനോടെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് കണ്ട് യാദൃശ്ചികമായിട്ട് രക്ഷപ്പെട്ടു വന്ന ഒരാൾ, ഒരു സൂക്ഷിപ്പുകാരൻ, ഓരോ ജൂത വീട്ടിലും ചെന്ന് പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്, നിങ്ങളെന്നെ ദയവായി ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ നിങ്ങളോട് വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. എനിക്ക് പണം വേണ്ട, സഹതാപം വേണ്ട. നിങ്ങൾ ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്കണം. ഇവിടെ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലരും അദ്ദേഹത്തിന് ചെവി കൊടുത്തില്ല. പിന്നെ അങ്ങനെയുള്ള ആളുകളടക്കം ഈ ഒരു ഭീകരതയിലേക്ക് വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ജനാധിപത്യ ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ അത്തരമൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ജനാധിപത്യ ജാഗ്രത, വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത, അതാണ് ഈ കാലത്ത് ആവശ്യം. അത് നിർവഹിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും. അതാണ് ഇന്ത്യ, 26 പാർട്ടികളുടെ ഇന്ത്യ രാഷ്ട്രീയമായ പ്രതീക്ഷയാണ്. അതിനനുയോജ്യമായ സാംസ്കാരിക പ്രതീക്ഷയും രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിൽ എന്തിനെക്കുറിച്ചും ആർക്കും അഭിപ്രായം പറയാവുന്നതാണ്. അതിൽ മതവും ഉൾപ്പെടും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മതത്തിലെ തനിക്ക് വിയോജിപ്പുള്ളൊരു കാര്യം എക്സ് വൈ വ്യക്തികൾക്ക് വിമർശിക്കണമെങ്കിൽ, ഹിന്ദുമതത്തെ വിമർശിക്കണമെങ്കിൽ ക്രിസ്തു മതത്തിലുള്ള ആൾ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള ആൾ മതപരിവർത്തനം നടത്തി ഹിന്ദുമത വിശ്വാസിയായി തീർന്നാൽ മാത്രമേ ഹിന്ദുമതത്തെ വിമർശിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെ ഒരു അന്ധവിശ്വാസത്തെ ക്രിസ്തു മതത്തിലെ അന്ധവിശ്വാസത്തെ വിമർശിക്കണമെങ്കിൽ ഒരു ഹിന്ദുമത വിശ്വാസി ആദ്യം മതപരിവർത്തനം നടത്തി ക്രിസ്തു മതമോ ഇസ്ലാം മതമോ സ്വീകരിക്കണം എന്ന രീതിയിലുള്ള അവതരണം സത്യത്തിൽ അങ്ങേയറ്റം അസംബന്ധമാണ്. അത് അസംബന്ധമാകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, എല്ലാ മതത്തിലെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതാത് മതത്തിലെ നവോത്ഥാന നായകർ തീവ്രമായി വിമർശിച്ചിട്ടുണ്ട്. മറ്റു മതങ്ങളിൽപ്പെട്ട ഒരു മതത്തിലും പെടാത്ത ആളുകൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്. എത്രയോ കാലമായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിലെ ഒരു സത്യമാണിത്. ഹിന്ദുമതത്തിൽ തന്നെ ഏറ്റവും മൗലികമായ ചിന്ത മുന്നോട്ട് വെച്ച ദയാനന്ദ സരസ്വതി, ബാക്ക് ടു വേദാസ് മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ അപരവിദ്വേഷം ഉണ്ടാക്കുന്നതാണ് എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. സത്യാർത്ഥ പ്രകാശം നോക്കിയാൽ മതി. പക്ഷേ അദ്ദേഹം മറ്റ് മതങ്ങളെ മാത്രമല്ല വിമർശിച്ചത്. അദ്ദേഹം ഇസ്ലാം മതത്തെയും ഹിന്ദു ക്രിസ്തു മതത്തെയും ജൈനമതത്തെയും ബുദ്ധമതത്തെയും ആദിനിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. എന്നാൽ അദ്ദേഹം അതുമാത്രമല്ല, ഹിന്ദുമതത്തിൽ തന്നെ ഭക്തി പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള കാഴ്ചപ്പാടുകളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രസക്തമായതുകൊണ്ട് ഉദാഹരിക്കാം. മഹാവിഷ്ണുവും അതുപോലുള്ള ദൈവങ്ങളൊക്കെ ത്രിപുരാസുരനെ അതുപോലുള്ള അസുരന്മാരെയൊക്കെ വധിച്ചു എന്ന് പറയുന്നത് വെറും കഥയാണ്, അതെല്ലാം വെറും ചവറുകളാണ്. ഈ ദൈവങ്ങൾക്ക് അത്രയൊക്കെ കരുത്തുണ്ടായിരുന്നെങ്കിൽ അവർ എന്തുകൊണ്ട് മുസ്ലിം അധിനിവേശകരെ ചെറുക്കാനുള്ള ചുണ കാട്ടിയില്ല? ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അവിടെ മഹാവിഷ്ണു മുതൽ ദൈവങ്ങളെയാണ് അവർ ഈ ത്രിപുരാസുരനെ വധിച്ചു എന്നുള്ളൊക്കെ അത് കഥയാണ്, അത് വെറും ചവറാണ് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്,
ഒരു മതത്തിൽ തന്നെ, അതുപോലെ ഇസ്ലാം മതത്തിൽ, ഇസ്ലാം മതത്തിലും ഇതുപോലെ തന്നെ നിരവധി മതപണ്ഡിതന്മാർ അതിലെ യാഥാസ്ഥിതിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മതത്തിൻ്റെ അകത്ത് തർക്കമുണ്ടായിട്ടുണ്ട്. അതുപോലെ മതത്തിന് പുറത്തുള്ളവർ, മതമേ ഇല്ലാത്തവർ, യുക്തിചിന്തകർ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജാതി സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർ ഹൂറികളെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഇതെന്തോ അത്ഭുതമാണെന്ന് ആളുകൾ വിചാരിക്കും. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യു കലാതമാഷും ഭവനും അതുപോലെ ഇസ്ലാം മതത്തെപ്പറ്റി പറയുമ്പോൾ സ്വർഗം നരകം പരലോകം എഴുതിയ, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ, അന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം അതേക്കുറിച്ചുള്ള വിമർശനങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മതത്തിൽപ്പെട്ടവർക്ക് ആ മതത്തിൽ അന്ധവിശ്വാസത്തെ വിമർശിക്കാം, ഒരു മതത്തിൽപ്പെട്ടവർക്ക് മറ്റു മതത്തിൽ അന്ധവിശ്വാസങ്ങളെ വിമർശിക്കാം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അനുവദിക്കില്ല. ഇപ്പോൾ സംഷീറിൻ്റെ കാര്യം, സംഷീർ പറഞ്ഞതുകൊണ്ട് ഉടൻ തന്നെ സംഷീറിൻ്റെ പേര് അടിസ്ഥാനമാക്കിയിട്ട് ഒരുതരം വൈകാരികത ഉണർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത്തരമൊരു ശ്രമം സത്യത്തിൽ നമ്മുടെ സമൂഹത്തെ എവിടെയാണ് കൊണ്ടെത്തിക്കുക? അത് വലിയ അപകടത്തിലേക്കായിരിക്കും നമ്മളെ എത്തിക്കുക. കാരണം ആന്തരികാവയവങ്ങൾ പോലും ജാതി മത പരിഗണന കൂടാതെ പരസ്പരം കൈമാറുന്ന ഒരു കാലത്താണ്. ഇപ്പം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, മുമ്പ് കാലത്ത് ഞങ്ങളൊക്കെ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. ഏകദേശം ഒരു 50 കൊല്ലം മുമ്പായിരിക്കും ആ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവുക. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. അന്ന് KSYF എന്നുള്ള സംഘടനയുടെ ഭാഗമായിട്ടാണ് ആ മുദ്രാവാക്യം വിളിച്ചത്. ഇന്ന് DYFIയുടെ ആളുകൾക്ക് ആ മുദ്രാവാക്യം വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നാട്ടിലാകെ രക്തസേനകൾ, ആളുകൾ ജാതിമതം നോക്കാതെ രക്തം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അവിടുന്നും വിട്ടിട്ട് അവയവം ആവിഷ്കരിക്കുന്നു. അവയവം ദാനം എന്നാണ് പറയുന്നത്, ഞാൻ ആവിഷ്കാരം എന്നാണ് പറയുന്നത്. ശരീരം ആശുപത്രിയിൽ കൊടുക്കുന്നു. ജാതിമത പരിഗണനകളില്ലാതെ ആളുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന, ആന്തരികാവയവങ്ങൾ പോലും പരസ്പരം കൈമാറുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ മതത്തിലെ അന്ധവിശ്വാസത്തെപ്പറ്റി പറയാൻ മറ്റു മതത്തിലെ, ഇപ്പം മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും വിശ്വസിക്കാത്തവരായാലും അവർക്ക് അതിൽ അവകാശമുണ്ടോ എന്നൊക്കെ തരത്തിലുള്ളൊരു വൈകാരികത ഉണ്ടാക്കുകയാണ്. അത് നമ്മളെ വലിയ അപകടത്തിലേക്കായിരിക്കും നയിക്കുക. അന്ധവിശ്വാസം അന്ധവിശ്വാസം, അതിനെതിരെ ആർക്കും പ്രതികരിക്കാം. ഇപ്പോൾ ശരീരത്ത് സംവാദകാലത്ത് ആ സംവാദത്തിൽ EMS ഇടപെട്ടു. അപ്പോൾ EMS ഇടപെടാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കുന്നത് അസംബന്ധമാണ്. കാരണം നമ്മളൊരു സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ 2023 ഇവിടുത്തെ ജാതി സംഘടനകളും അതുപോലെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് സംഘടനയും ഈ രീതിയിലുള്ള വൈകാരികത ഉണ്ടാക്കി തീർക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, അവരുടെ അജണ്ട മനസ്സിലാവും. എന്നാൽ അവർ ഒരുക്കുന്ന ഈ ചതിക്കുഴിയിലേക്ക് മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന വ്യക്തികളും സംഘടനകളും വഴുക്കി വീഴുന്ന ഒരു പശ്ചാത്തലം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പരിശോധിച്ചാൽ, ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചൊരു കാര്യം അതാണ്, ഫാസിസ്റ്റുകളുടെ പ്രത്യയശാസ്ത്രം ഫാസിസ്റ്റുകളിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്നില്ല. അത് ഫാസിസ്റ്റുകളെ രാഷ്ട്രീയമായി എതിർക്കുന്നവരിലേക്ക് പോലും ഫാസിസ്റ്റുകളുടെ പ്രത്യയശാസ്ത്രം വളർന്നു വന്നിരിക്കുന്നു. രാഷ്ട്രീയമായിട്ട് ഫാസിസത്തെ എതിർക്കുമ്പോഴും അതിനെതിരെ അതിനെ പരാജയപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഭാഗമായിരിക്കുമ്പോഴും സാംസ്കാരികമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ആരുടെ വിജയമാണ്? അതുകൊണ്ട് നമ്മൾ അമർത്തി പറയേണ്ട കാര്യം, മതനിരപേക്ഷത തോറ്റാൽ ഒരു കാര്യം കൃത്യമാണ്, പലതവണ ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തകരൊക്കെ ആവർത്തിച്ച കാര്യമാണ്, ഫാസിസത്തെ ഒരു തരത്തിലും പ്രീതിപ്പെടുത്താനാവില്ല, അതിനെ പരാജയപ്പെടുത്താൻ മാത്രമേ പറ്റൂ. ആരൊക്കെ എപ്പോഴൊക്കെ ഫാസിസത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ സ്വയം പരാജയപ്പെടുക മാത്രമാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഫാസിസത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഉണ്ടാകാവുന്ന അപകടം, ഫാസിസം ജയിക്കുകയും ചെയ്യും, പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചവർ പരാജയപ്പെടുകയും ചെയ്യും. അത്തരമൊരു പതനത്തിലേക്ക് കേരളം പോലുള്ള പ്രബുദ്ധമായുള്ള ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സെക്കുലർ പാർട്ടിയും ഒരു കാരണവശാലും വഴുക്കാൻ പാടില്ല.
വഴുക്കിയിട്ടുണ്ടെങ്കിൽ അവരുടനെ തന്നെ അത് തിരുത്തി ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാടിന് ശക്തി പകരേണ്ടതുണ്ട്. ഇതൊരു സംശയത്തിൻ്റെ പ്രശ്നമല്ല, ഇതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല, ഇതൊരു ജാതിയുടെ പ്രശ്നമല്ല. ഇത് ഒരു ഭാഗത്ത് മതനിരപേക്ഷതയും മറുഭാഗത്ത് ഇന്ത്യൻ ഫാസവും തമ്മിൽ നടത്തുന്ന 2014 അതിൻ്റെ മുമ്പോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ അപരരെ സൃഷ്ടിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇവിടെ സൈദ്ധാന്തിക പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഗുരുജി ഗോൾവൽക്കർ പറയുന്നുണ്ട്, നാം ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുമെങ്കിൽ അവർക്ക് ക്ഷേത്രം തകർക്കുന്നതിലാണ് താല്പര്യം. നാം പശുവിനെ മാതാവായി കാണുമ്പോൾ അവർക്കതിനെ കൊന്നു തിന്നുന്നതിലാണ് താല്പര്യം. നാം രഥോത്സവങ്ങളും ഭജനയും നടത്തുമ്പോൾ അതൊക്കെ അവരെ പ്രകോപിതരാക്കും. നാം സ്ത്രീയെ മാതാവെന്ന നിലയിൽ ആദരിക്കുമ്പോൾ അവർക്ക് അവളെ ബലാത്സംഗം ചെയ്യുന്നതിലാണ് താല്പര്യം. നമ്മുടെ സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ എല്ലാ കാഴ്ചപ്പാടിനും എതിരായ കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. ഗോൾവൽക്കർ സാങ്കല്പികമായി സൃഷ്ടിച്ച ഈ അവരാരാണ്? ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ ജന്തുക്കളെ കൊന്നു തിന്നുന്നത് അതിനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചുകൊണ്ടൊന്നുമല്ല, അത് അവരുടെ അഭിരുചിയുമായി പൊരുത്തപ്പെടുന്നുകൊണ്ട് അതിനെ അവർ കഴിക്കുന്നു എന്നല്ലാതെ. എന്നാൽ ഇതേ കാര്യം സ്വാതി റിത്തംബര പറഞ്ഞത്, നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ അവർ വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്നു, നാം പശുവിനെ പൂജിക്കുമ്പോൾ അവർ പശുവിനെ കൊന്നു തിന്നുന്നു, നാം ചെയ്യുന്ന എല്ലാറ്റിൻ്റെ എതിരാണ് അവർ ചെയ്യുന്നത് എങ്കിൽ ഹിന്ദുക്കളായ നാം വായകൊണ്ടാണ് തിന്നുന്നത്, അവരോടതിൻ്റെ എതിർ ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞാൽ അപരം സൃഷ്ടിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതൊരു ലഘുലേഖനല്ല ഞാൻ കോട്ട് ചെയ്തത്. ഞാൻ കോട്ട് ചെയ്തത് ഗുരുജി ഗോൾവൽക്കറിൻ്റെ, ആദ്യം പറഞ്ഞേ ഗുരുജി ഗോൾവൽക്കറിൻ്റെ പ്രയോഗമാണ്. അതിനെ വിപുലപ്പെടുത്തുക മാത്രമാണ് സ്വാതി റിത്തംബര ചെയ്തത്. അപരമാണ് ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും വ്യക്തികൾ ക്ഷേത്രത്തിൽ ആരാധിക്കുമ്പോൾ അതിനെ പൊളിക്കാൻ ആണോ മറ്റുള്ളവർ? ആ അപരരാരാണ്? അതുപോലെ നാം സ്ത്രീയെ മാതാവായി കാണുമ്പോൾ മറ്റവരവരെ ആരാണ് ഈ മറ്റവർ? അന്യർ, അപരർ, ശത്രുക്കൾ. അങ്ങനെ ഒരു വ്യാജ ശത്രുവിനെ ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഭൂരിപക്ഷം വരുന്ന എല്ലാ മനുഷ്യരും എല്ലാ മതത്തിൽപ്പെട്ടവരും മതരഹിതരായവരും അനുഭവിക്കുന്ന എത്രയെത്ര ജീവിത പ്രശ്നങ്ങളുണ്ട്. ആ ജീവിത പ്രശ്നങ്ങളൊക്കെ മൂടി വച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൃത്രിമ വിപരീതം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ സൃഷ്ടിച്ച അവസാനം ഇപ്പോൾ ഹിന്ദു വിപരീതം മുസ്ലിം എന്ന ഒരവസ്ഥയിലേക്ക്, മുസ്ലിം വിപരീതം ക്രിസ്ത്യൻ എന്നൊക്കെ ഉള്ള അവസ്ഥയിലേക്ക്, ജാതി മത സങ്കുചിതാടിസ്ഥാനത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അതിനെ പ്രതിരോധിക്കാനുള്ള, അതിൽ ഒന്നിച്ച് നിൽക്കേണ്ട ഫാസിസ്റ്റുകൾ ഒരു ഭാഗത്തും, ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളവർക്ക് പലതവണ ആവർത്തിച്ച് ഇനിയും നിരന്തരം ആവർത്തിക്കേണ്ടി വരും. ആവർത്തനം ചെടിപ്പിക്കുന്നതും മടുപ്പിക്കുന്നതുമാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് ചെയ്യാതെ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ ഫാസവും മറുഭാഗത്ത് പലതര അഭിപ്രായ വ്യത്യാസമുള്ള, ഒരു കണക്കിനും പരസ്പരം യോജിക്കാൻ പറ്റാത്ത ഇന്ത്യൻ ജനതയും എന്ന അർത്ഥത്തിൽ ധ്രുവീകരണമുണ്ടായി ഇന്ത്യൻ ജനത പ്രതികരിച്ചാൽ, അതായത് ഫാസത്തിനെതിരെ ഇന്ത്യൻ ജനത ഒരു ഭാഗത്തും ഫാസം മറുഭാഗത്തുമായി കൃത്യമായ അർത്ഥത്തിലുള്ള ഒരു ധ്രുവീകരണം സംഭവിച്ചാൽ ഉറപ്പാണ് ഇന്ത്യൻ നവഫാസം പരാജയപ്പെടും. മറിച്ച് വളരെ ചെറിയ ചില താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കണക്കുകൂട്ടലുകളുടെ അതിനേക്കാൾ ചെറിയ കള്ളിയിൽ നിന്ന് കണക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, കണക്ക് മാത്രമല്ല കണക്ക് പുസ്തകവും കണക്കിൻ്റെ എല്ലാ രീതിശാസ്ത്രങ്ങളും അവസാനിച്ചു പോകും. അത്തരമൊരു അപകടം സംഭവിക്കാതിരിക്കാനുള്ള നിതാന്തമായ ജാഗ്രതയാണ് നമ്മൾ ഒന്നിച്ചു പുലർത്തേണ്ടത് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്.